ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിതാ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാനിലോട്ട് ഒരു സ്പൂണ് ബട്ടർ ഒഴിച്ചിട്ട് അതിലോട്ട് ഈ ബനാന കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളനുസരിച്ച്, നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഇടാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വാടി കിട്ടിക്കോട്ടോ. നന്നായിട്ട് ഞാനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സാൻഡ്വിച്ച് രൂപത്തിലാക്കിയെടുക്കാനാണ്. ഇതാ ഞാനൊരു കോയിമുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കോയിമുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അര സ്പൂണ് കരിഞ്ചീരകവും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് കാൽ ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതാ ഓരോ ബ്രെഡും എടുത്തിട്ട്, ഞാനിവിടെ മൂന്ന് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ചായയൊക്കെ റെഡിയാകുമ്പോഴത്തേന് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പഴുത്ത ബനാന ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ മൂന്നെണ്ണം ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ബ്രെഡൊന്ന് മാവിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് ഫില്ലായി കിട്ടണം. ഇത് കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ഉണ്ടാവും, നല്ല സോഫ്റ്റും ഉണ്ടാവും. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ്. ഞാനിത് മീഡിയത്തിലാണ് കേട്ടോ തീ ഇട്ടിട്ടുള്ളത്. ഇത് ഒരു വശമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുകൊണ്ട് ഇതേ കളറ് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും മറിച്ചതിന് ശേഷം രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഈസിയാണ്, ഈസി പീസി റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് നല്ല മുരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.